നമസ്കാരം, മെട്രോമെറ്റ്നിയിലേക്ക് സ്വാഗതം. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ എട്ടാം പ്രതിയും നടനുമായ ദിലീപിന്റെ ജാമ്യം റദ്ദാക്കില്ല എന്ന് ഹൈക്കോടതി. ജാമ്യം റദ്ദാക്കേണ്ട എന്ന വിചാരണ കോടതി ഉത്തരവ് ഹൈക്കോടതി ശരിവെച്ചു. ജാമ്യത്തിൽ പുറത്തിറങ്ങിയതിനു ശേഷം സാക്ഷികളെ സ്വാധീനിക്കാൻ ദിലീപ് ശ്രമം നടത്തിയെന്നും തെളിവുകൾ അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നും ആരോപിച്ച് ക്രൈംബ്രാഞ്ചാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. എന്നാൽ ക്രൈംബ്രാഞ്ചിന്റെ ഹർജി തള്ളിയ ഹൈക്കോടതി കോടതി പരാമർശങ്ങൾ വിചാരണയെ ബാധിക്കാൻ പാടില്ല എന്നും നിർദ്ദേശിച്ചു. ജസ്റ്റിസ് സോഫി തോമസിന്റെ സിംഗിൾ ബെഞ്ചാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. നടിയെ ആക്രമിച്ച് ദൃശ്യങ്ങൾ പകർത്തിയ കേസിലെ സാക്ഷികളെ സ്വാധീനിച്ചതിനും തെളിവുകൾ നശിപ്പിച്ചതിനും ദിലീപിനെതിരെ തുടരന്വേഷണത്തിൽ തെളിവ് ലഭിച്ചുവെന്നും അതിനാൽ ജാമ്യം റദ്ദാക്കണമെന്നുമായിരുന്നു ക്രൈംബ്രാഞ്ച് ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയത്. തെളിവുകൾ നശിപ്പിക്കരുത് എന്നും സാക്ഷികളെ സ്വാധീനിക്കരുത് എന്നുമുള്ള ജാമ്യ വ്യവസ്ഥ ദിലീപ് ലംഘിച്ചുവെന്നും ഹർജിയിൽ പറഞ്ഞിരുന്നു. കേസിൽ സാക്ഷികളായ വിപിൻലാൽ, ദാസൻ, സാഗർ, വിൻസെന്റ്, ഡോക്ടർ ഹൈദരാലി, ശരത്ത്, ജിൻസൺ തുടങ്ങിയ 10 സാക്ഷികളെ ദിലീപ് സ്വാധീനിച്ചു എന്നാണ് ഹർജിയിലെ ആരോപണം. നേരത്തെ ഇതേ ആവശ്യവുമായി ക്രൈംബ്രാഞ്ച് വിചാരണ കോടതിയെ സമീപിച്ചിരുന്നുവെങ്കിലും കോടതി ഇത് തള്ളിയിരുന്നു. ഇതോടെയാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. തെളിവുകൾ പരിശോധിക്കാതെയാണ് നേരത്തെ ജാമ്യം റദ്ദാക്കണമെന്ന ആവശ്യം വിചാരണ കോടതി തള്ളിയതെന്നും സാക്ഷികളെ സ്വാധീനിച്ചതിന് തെളിവായ ശബ്ദ സന്ദേശങ്ങൾക്ക് ആധികാരിത ഇല്ല എന്ന പരാമർശം തെറ്റാണെന്നും പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ വാദിച്ചിരുന്നു. ഇതേസമയം തന്റെ ജാമ്യം റദ്ദാക്കണമെന്ന ഹർജിയിൽ സർക്കാർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതവും മുൻപ് പലതവണ കോടതി തള്ളിയതാണ് എന്നുമായിരുന്നു സത്യവാങ്മൂലത്തിൽ ദിലീപ് ഹൈക്കോടതിയെ അറിയിച്ചത്. ഇതിനിടെ കേസിന്റെ വിചാരണ ഏത് ഘട്ടത്തിലാണ് എന്ന് ഹൈക്കോടതി ആരാഞ്ഞിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥന്റെ എതിർ വിസ്താരം നടക്കുന്നു എന്നായിരുന്നു ഇതിന് പ്രോസിക്യൂഷൻ നൽകിയ മറുപടി. കേസിലെ നിർണായക തെളിവായ ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് കോടതിയുടെ കൈവശമിരിക്കെ ചോർന്ന കേസിൽ ജില്ലാ സെഷൻസ് ജഡ്ജി നടത്തിയ അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് അതിജീവിതയ്ക്ക് കൈമാറാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. റിപ്പോർട്ടിന്റെ പകർപ്പ് കൈമാറുന്നതിൽ ദിലീപിന്റെ എതിർപ്പ് തള്ളിയായിരുന്നു കോടതി നടപടി. മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറ്റിയതിൽ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി ഹണി എം വർഗീസ് നടത്തിയ വസ്തുതാന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പാണ് അതിജീവിതയ്ക്ക് കൈമാറുക. നടിയെ ആക്രമിച്ചു പകർത്തിയ ദൃശ്യങ്ങൾ ഉൾപ്പെടെ മെമ്മറി കാർഡിലെ ഹാഷ് വാല്യൂ മാറിയ സംഭവത്തിൽ കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടായിരുന്നു അതിജീവിത കോടതിയെ സമീപിച്ചത്. ഹാഷ് വാല്യൂ മാറിയത് ആരെങ്കിലും ദൃശ്യം പരിശോധിച്ചത് കൊണ്ടാകാമെന്നും അപകീർത്തികരമായ ദൃശ്യങ്ങൾ പുറത്തു പോകുന്നത് സ്വകാര്യതയെ ബാധിക്കുമെന്നും ഹർജിയിൽ അതിജീവിത ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. 2018 January 9 December 13 ആദ്യം ഹാഷ് വാല്യൂ മാറിയത് എന്നും പിന്നീട് 2021 ജൂലൈയിലും ഹാഷ് വാല്യൂ മാറിയതായും ഫോറൻസിക് പരിശോധനാ ഫലത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. മെമ്മറി കാർഡിലെ വിവരങ്ങൾ സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കേണ്ടതുണ്ട് എന്ന് സർക്കാരും കോടതിയെ അറിയിച്ചിരുന്നു. കോടതിയുടെ കസ്റ്റഡിയിലിരുന്ന മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയത് വൻ ചർച്ചയായിരുന്നു. തന്റെ അപകീർത്തികരമായ ദൃശ്യങ്ങൾ ആരോ ചോർത്തിയിട്ടുണ്ട് എന്നും ഇത് പുറത്തു പോകുന്നത് തനിക്ക് മാനഹാനിയും ജീവന് പോലും ഭീഷണിയാണ് എന്നും നടി കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ദൃശ്യങ്ങൾ പുറത്തു പോകുന്നത് തടയാൻ നടപടി വേണം, ആര് ചോർത്തി എന്നതിൽ അന്വേഷണം വേണമെന്നും നടി ആവശ്യപ്പെട്ടിരുന്നു. ഈ ആവശ്യം കീഴ്ക്കോടതി തള്ളി. തുടർന്ന് ഹൈക്കോടതിയെ സമീപിച്ചതോടെയാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജ് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചുവെങ്കിലും ഇതിന്റെ പകർപ്പ് പരാതിക്കാരിയായ നടിക്ക് നൽകിയിരുന്നില്ല. ന്യൂസ് ഡെസ്ക്, മെട്രോ മാറ്റിനി. MetroMatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.